നൂറ്റിപ്പതിനാറാം സങ്കീർത്തനം ഇന്ന് നാം വായിച്ചു കേൾക്കും. അതൊരു ഹല്ലേൽ ഗീതമാണ്. ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് കരുതി വിലപിച്ചെടുത്ത് പ്രാർത്ഥനകൾ കേൾക്കുന്ന ദൈവം പുതുജന്മം മാത്രമല്ല ജീവന്റെ സമൃദ്ധിയും നൽകിക്കൊണ്ടാണ് എന്നെ വീണ്ടെടുത്തത്. അതിനാൽ രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കും. ഹല്ലേലുകൾ പാടിക്കൊണ്ടാണ് പെസഹ തിരുനാളിൽ യഹൂദർ അപ്പവും മീഞ്ഞും പങ്കിടുന്നത്. ഇന്ന് പതിവിലും കവിഞ്ഞ ഒരു പുതുമ പെസഹായ്ക്ക് കൈവരികയാണ്. യേശു അന്നപാനീയങ്ങളെ തന്റെ ആത്മശരീര രക്തങ്ങളാക്കുമ്പോൾ ശ്ലീഹ പറയുന്നു, അനുഗ്രഹീതമായ ഈ പാനപാത്രത്തിൽ നാം പങ്കുചേരുമ്പോഴെല്ലാം കർത്താവിന്റെ രക്തത്തിൽ തന്നെയാണ് പങ്കുചേരുന്നത്. ഒറ്റവാക്കിൽ ഏറ്റവും പ്രത്യാശ തരുന്നതും അതേസമയം ഭീഷണവുമായത് കുറിക്കാൻ അക്ബർ ചക്രവർത്തി പറഞ്ഞപ്പോൾ ബുദ്ധിമാനായ ബീർബൽ കുറിച്ചു, ഇതും കടന്നുപോകും. ഇന്ന് കർത്താവിന്റെ കടന്നുപോക്കാണ് പെസഹ. അവൻ കടന്നുപോയപ്പോൾ ഇസ്രായേൽ ജീവിച്ചു, ഈജിപ്ത് പ്രഹരമേറ്റു. അവന്റെ പെസഹായിൽ നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം കടന്നുപോകും, മാറ്റമില്ലാത്ത ദൈവം മാത്രം നിൽക്കും. കടന്നുപോകുന്ന ലോകവസ്തുക്കളിൽ പ്രത്യാശിക്കുന്നതിന് പകരം ദൈവത്തിന്റെ പെസഹാനുഭവത്തിൽ അവനോടൊപ്പം ചരിക്കാൻ നമുക്കാകണം. പാദം കഴുകവേ ഈശോ പറഞ്ഞല്ലോ, ഞാൻ നിന്റെ പാദം കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല. നമ്മെ തന്റെ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാക്കാൻ പരമമായ എളിമയുടെ ഒരു ജീവിതപാഠം നമുക്കായി ഈശോ നൽകി. ഒപ്പം പരമവും നവ്യവുമായ കൽപ്പനയും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ദൈവം എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നറിയണമെങ്കിൽ അവന്റെ വക്ഷസ്സിൽ നാം ചാരിക്കിടക്കേണ്ടേ? അവന്റെ മാംസരക്തങ്ങൾ ഭുജിക്കേണ്ടേ? അവന്റെ വിനയത്തിന്റെ പാഠം എന്റെ രക്തത്തിൽ അലിയേണ്ടേ? വിശു ജോൺ ക്ലിമാക്കൂസ് പറയും, പിശാചനെ അനുകരിക്കാൻ പറ്റാത്ത ഒരൊറ്റ സുഹൃതമേയുള്ളൂ എളിമ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ അന്ത്യത്താഴവേളയിൽ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം പരാമർശിക്കാതെ പാദക്ഷാളനം മാത്രമാണ് കുറിക്കുന്നത്. അപ്പോൾ ആ കൂദാശയും ക്രിസ്തീയ സ്നേഹ ശുശ്രൂഷയുടെ പ്രവൃത്തികളും തമ്മിലുള്ള ഗാഢബന്ധം വ്യക്തമായല്ലോ. ഇന്ന് നാം പരക്കെ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് ഒരു ആശയം പങ്കുവയ്ക്കാം. ഒന്ന്, സാനിറ്റൈസർ. സാനിറ്റൈസ് ചെയ്യുക എന്നാൽ അണുവിമുക്തമാക്കുക, വിഷമ സ്വഭാവവും വിഷ സ്വഭാവവും കളയുക എന്നാണ്. ഇന്ന് നാം കേൾക്കുന്ന പല മുത്തശ്ശി കഥകളും വളരെ വിദ്വേഷം തുളുമ്പുന്ന രക്തം കിനിയുന്ന കഥകളായിരുന്നു പണ്ട്. 1812 ക്രിം സഹോദരന്മാർ അതൊക്കെ സാനിറ്റൈസ് ചെയ്തു കുട്ടിക്കഥകളാക്കി മാറ്റി. ഹൃദയം മുറിഞ്ഞ് ചോര പൊടിയുന്ന സ്നേഹനൊമ്പരത്തെ ഒരു ചുവന്ന റോസാപ്പൂവിൽ ചേർക്കുമ്പോൾ അതിനൊരു കാവ്യ ഭംഗി വരുന്നില്ലേ? ചുടുചോരയ്ക്കില്ലാത്ത കാവ്യ ഭംഗി. ഇന്ന് നമ്മുടെ പാദക്ഷാളന കർമ്മങ്ങൾ ഈശോ കാൽ കഴുകിയതിന്റെ സാനിറ്റൈസ് ചെയ്ത പകർപ്പുകളാണ്. അലക്കി തേച്ച ഉടുപ്പിട്ട് കാലൊക്കെ തേച്ച് കഴുകിയ പുരുഷ പ്രജകൾ അല്പം ഞെളിഞ്ഞങ്ങനെയിരുന്ന് വൈദികൻ ആചാരപരമായി കാൽ കഴുകിപ്പോകുന്നു. സ്ത്രീകളുടെ കാൽ കഴുകണമെന്ന് പറഞ്ഞാൽ പോലും കല്ലുകടിയാണ്. അപ്പോൾ നമ്മുടെ സാനിറ്റൈസർ 99% അണുക്കളെയും കൊല്ലുന്നതാണെന്ന് ഊഹിക്കാമല്ലോ. കാർഡിനൽ വിശ്വ ജോൺ ഹെൻറി ന്യൂമാൻ പറയും, ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് വരച്ചുവെച്ച ചിത്രങ്ങൾക്ക് നല്ല ഭംഗിയാണ്, എന്നാൽ അത് തികച്ചും ഒരു അടിമയുടെ വേലയാണ്. അതിനല്പമെങ്കിലും ആശ്വാസം പകരാൻ ആ മരുഭൂമിയിലെ പൊടിമണ്ണിന് ഒരു ഭംഗിയോ തിളക്കമോ ഇല്ല. 2-ാമത്തെ വാക്ക്, കമ്മ്യൂണിറ്റി കിച്ചൺ. ഭക്ഷണം പൊതുവായ ഒരു അനുഭവമാണെന്ന ഒരു വലിയ തിരിച്ചറിവ്. ഈശോ തന്റെ സാന്നിധ്യത്തെ ഒരു അപ്പത്തോട് അലംഘനീയമായി ബന്ധിക്കുമ്പോഴും ക്രൈസ്തവ സമൂഹത്തെ ഒരു ഊണുമേശയുടെ സാഹോദര്യത്തിലേക്ക് അടുപ്പിക്കുമ്പോഴും നാം ഇത് മറന്നുകൂടാ. ശരീരത്തിന്റെ ഭക്ഷണവും ആത്മാവിന്റെ ഭക്ഷണവും ഓരോ ചൂടു നിശ്വാസത്തിലും ഊർജം പകരണം. വിശപ്പും പട്ടിണിയും ഉള്ളെടുത്ത് യഥാർത്ഥ ക്രിസ്തീയത വേരോടിയിട്ടില്ല എന്നർത്ഥം. വിശുദ്ധ ബേസിലാണ് ചോദിക്കുന്നത്, നീ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോകുന്നുവെങ്കിൽ പിന്നെ നീ ആരുടെ പാദം കഴുകും? ഈ സന്യാസ പിതാവ് ഊട്ടിയുറപ്പിച്ച സന്യാസ പ്രസ്ഥാനത്തെ സെനോബിയം എന്നാണ് വിളിച്ചത്, ഊണുമേശ കൂട്ടായ്മ എന്നർത്ഥം. വിയർപ്പും കണ്ണീരും ഉമിനീരും സ്തുതിയുടെ ആർദ്രതയും കലങ്ങിയൊഴുകുന്ന പുണ്യനദിയാണ് ഭക്ഷണമേശ. വെറുപ്പുള്ളവന്റെ കൂടെ ഇരുന്ന് ഉണ്ണുമ്പോൾ നമ്മുടെ കണ്ണുകൾ താഴ്ന്നിരിക്കുന്നതും ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നതും ഇടയ്ക്കിടെ തൊണ്ട അടഞ്ഞു പോകുന്നതും ഈ സ്നേഹത്തിന്റെ രുചിഭാഗം ചേരാത്തതുകൊണ്ടാണ്. സെനോബിയം എന്നാൽ കൊയിനോസ് എന്നും ബിയോസ് എന്നും രണ്ടു വാക്കിൽ നിന്ന് വരുന്നു. പൊതുവായതും ജീവനുള്ളതും എന്നർത്ഥം. പൊതുസ്വത്ത്, നമുക്ക് പൊതുവായി നൽകപ്പെട്ടിരിക്കുന്ന ആ പിതൃസ്വത്ത് ഈശോ തന്നെയാണ്. വചനമായും കൂദാശിയായും നിത്യസാന്നിധ്യമായ പരിശുദ്ധ കുർബാനയായും. അതുകൊണ്ടാണ് ആദിമസഭയെ കൊയിനോണിയ അഥവാ കൂട്ടായ്മ എന്ന് വിളിച്ചിരുന്നത്. ഇതേ അർത്ഥം വരുന്ന കൊമ്മ്യൂണിയോ കമ്മ്യൂണിയൻ എന്ന വാക്കുകൾ കൊണ്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരണത്തെ നാം ഇന്നും വിളിക്കുന്നത്. പരിശുദ്ധ കുർബാനയെ ധ്യാനിക്കുന്ന പൗലോസ് ശ്ലീഹായുടെ പ്രബോധനങ്ങൾ 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിൽ കാണാം. രണ്ടു വാക്കുകൾ കൊണ്ടൊരു പാലം നമുക്കിപ്പോൾ പണിയാം. യൂദാസ് ഈശോയെ കൈയേൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസിന്റെ കയ്യിൽ നിന്നും പ്രധാനാചാര്യർ ഈശോയെ കൈയേറ്റു വാങ്ങി. ഏൽപ്പിക്കുക, വാങ്ങുക എന്നൊക്കെയുള്ള കരുതലുള്ള പദങ്ങൾക്ക് ആ മനുഷ്യരുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയണ്ടല്ലോ. ഇന്ന് ശ്ലീഹ പറയും, താൻ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയത് മറ്റുള്ളവർക്കായി കൈയേൽപ്പിച്ചു കൊടുക്കുന്നു എന്ന്. അതേ വാക്കുകൾ വീണ്ടും വരുന്നു. കൈമാറ്റങ്ങൾ വീണ്ടും വീണ്ടും പരമ്പരയായി നടക്കുകയാണ്. അവിടെ ഒറ്റുകാരന്റെ മനസ്സാണോ, ദൈവത്തിന്റെ ഹൃദയം കണ്ടവന്റെ മനസ്സാണോ എനിക്ക്? ഇന്ന് രണ്ട് കൂദാശകളെ ധ്യാനിക്കുന്നു. പൗരോഹിത്യം സ്വയം ശൂന്യവൽക്കരണത്തിന്റെ ഓർമ്മയാകണം, പരസ്പര വിശുദ്ധീകരണത്തിന്റെയും. ക്രിസ്തീയ നേതൃത്വം അടിസ്ഥാനപരമായി ദാസ്യഭാവമാണെന്നും അറിയണം. പരിശുദ്ധ കുർബാന ഇന്നും ജീവൻ തുടിക്കുന്ന നാഥന്റെ സാന്നിധ്യവും ജീവിതഗന്ധവുമായി നാം അനുഭവിക്കുകയും ബലിവേദിയിലും തുടർന്ന് ജീവിത വഴിയിലും അനുഷ്ഠിക്കുകയും വേണം.